നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ പ്രമുഖ നടി ചിത്ര വിടവാങ്ങിയപ്പോൾ ഓർമ്മയായി ഒരു കൂട്ടം ചിത്രങ്ങൾ. ചിത്രയുടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു ദേവാസുരത്തിലെ സുഭദ്രാമ്മ. ആ കഥാപാത്രത്തെ നന്നായി അവതരിപ്പിച്ചുവെന്ന് പറഞ്ഞ് നിരവധി പേർ നടിയെ അഭിനന്ദിച്ചു. എന്നാൽ പിൽക്കാലത്ത് സുഭദ്രാമ്മ എന്ന കഥാപാത്രം തനിക്ക് ജീവിതത്തിൽ ഒരു ബാധ്യത മാറുകയായിരുന്നുവെന്ന് അടുത്തിടെ ചിത്ര വെളിപ്പെടുത്തിയിരുന്നു. ചിത്രയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ദേവാസുരത്തിലെ സുഭദ്രാമ്മ എന്ന കഥാപാത്രം ആദ്യം ചെയ്യില്ലെന്ന് വിചാരിച്ചതാണ്. പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ വേഷമായതുകൊണ്ട് അച്ഛനും ഒരു വല്ലായ്മ. സംവിധായകൻ ശശിയേട്ടൻ വിളിച്ച് നായികയല്ലെങ്കിലും ചിത്ര ഈ കഥാപാത്രം ചെയ്യണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. പിന്നീട് സീമച്ചേച്ചിയും ദേവാസുരം ചിത്ര മിസ് ചെയ്യരുതെന്ന് പറഞ്ഞു. മോഹൻലാൽ നീലകണ്ഠൻ എന്ന നെഗറ്റീവ് കഥാപാത്രമായാണ് അഭിനയിക്കുന്നത്. അപ്പോൾ പിന്നെ സുഭദ്രാമ്മ ഒരു നെഗറ്റീവ് കഥാപാത്രമായതിൽ നീ എന്തിന് പേടിക്കണം എന്നും സുമച്ചേച്ചിയുടെ ചോദ്യം ഉള്ളിൽ തട്ടി. സിനിമ സൂപ്പർ ഹിറ്റായി. സുഭദ്രാമ്മ ചിത്ര നന്നായി അവതരിപ്പിച്ചുവെന്ന് പലരും അഭിനന്ദിച്ചു. ആ കഥാപാത്രം പിന്നീട് എനിക്കൊരു ബാധ്യതയായി മാറി. വഴിപിഴച്ച് ജീവിക്കുന്നവരുടെ ജീവിതം സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ മാത്രം ചിത്രയെ ഓർക്കുന്ന സംവിധായകർ പോലും ഉണ്ടായി. കടൽ എന്ന ചിത്രത്തിൽ കള്ളിമുണ്ടും ബ്ലൗസും അണിഞ്ഞ് മതാല സവേഷം. പ്രായിക്കര പാപ്പനിലും സ്ഥിതി വ്യത്യസ്തമല്ല. ആറാം തമ്പുരാനിലെ തോട്ടത്തിൽ മീനാക്ഷിയും വഴിതെറ്റിയ സ്ത്രീയാണ്. ഒടുവിൽ ചെയ്ത സൂത്രധാരൻ വരെ അത്തരം കഥാപാത്രങ്ങളുടെ നിര നീണ്ടു. എന്നെ പോലുള്ളവർക്ക് അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ, ചിത്ര ചെയ്യേണ്ട, വേറെ നടികളുണ്ട് എന്ന് പറഞ്ഞ സംവിധായകർ നമ്മളെ കട്ട് ചെയ്യും. തമിഴിൽ ഞാൻ ചെയ്തത് എല്ലാം ശാലീന വേഷങ്ങളാണ്. മലയാളത്തിൽ കള്ളിമുണ്ടും ബ്ലൗസും അണിഞ്ഞ് മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ തമിഴിന് ഈ ഡ്രസ് കോഡ് വലിയ ഗ്ലാമറാണ്. ഒരിക്കൽ അമരത്തിലെ ഏതോ സ്റ്റിൽ തമിഴ് മാസികയിൽ അച്ചടിച്ചു വന്നപ്പോൾ തമിഴ് പത്രപ്രവർത്തകർ വിളിയോട് വിളി. ചിത്ര എന്തിന് ഗ്ലാമർ റോൾ ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് കള്ളിയും ബ്ലൗസും കേരളത്തിലെ നാടൻ വേഷമാണ് എന്ന മറുപടിയൊന്നും അവരെ തൃപ്തിപ്പെടുത്തിയില്ല. 90s രണ്ടാം പകുതിയിൽ ക്യാരക്ടർ വേഷങ്ങളാണ് കൂടുതലും തേടിയെത്തിയത്. പക്ഷേ എന്റെ കഥാപാത്രത്തിന് എന്തെങ്കിലും പ്രാധാന്യം ഉള്ളവ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഭാര്യ വീട്ടിൽ പരമസുഖം എന്ന ചിത്രത്തിൽ വില്ലത്തി വേഷമാണ്. പക്ഷേ ദുർഗ എന്ന കഥാപാത്രമാണ് സിനിമയുടെ നട്ടെല്ല്. ഉസ്താദിലെ അംബികയാവാൻ തയ്യാറായത് രഞ്ജിത്തുമായുള്ള ആത്മബന്ധം കൊണ്ടാണ്. ജഗദീഷും കാവേരിയുമാണ് രാജതന്ത്രത്തിലെ നായകരും നായികയും. പക്ഷേ കഥ കൊണ്ടുപോകുന്നത് ഇന്നസെന്റ് ചേട്ടന്റെയും എന്റെയും കഥാപാത്രങ്ങളാണ്. അങ്ങനെ ഒരു പിടി വേദന ബാക്കി വെച്ചാണ് അക്കാലത്തിൽ ചിത്ര പറന്നകന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.